ശബരിമല കർമ്മസമിതി നാദാപുരം മേഖലാ കമ്മിറ്റി ഈ മാസം 30 കലാച്ചിയിൽ ഹിന്ദു മഹാസമ്മേളനം നടത്തും. ഇതിന്റെ പ്രചരണാർത്ഥം ഹിന്ദു സ്വാഭിമാൻ യാത്ര സംഘടിപ്പിച്ചു. മേഖലാ കൺവീനർ രാജേഷ് പെരുമുണ്ടശ്ശേരി നയിക്കുന്ന ഹിന്ദു സ്വാഭിമാൻ യാത്ര മൊകേരിയിൽ നിന്ന് ആരംഭിച്ച് 25 കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കക്കട്ടിൽ സമാപിച്ചു. 30 നടക്കുന്ന ഹിന്ദു മഹാസമ്മേളനം ശബരിമല കർമ്മസമിതി സംസ്ഥാന കൺവീനർ KP ശശികല ഉദ്ഘാടനം ചെയ്യും. ഈ വരുന്ന നവംബർ 13 തീയതി പുനഃപരിശോധനാ ഹർജി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരിശോധിക്കുകയാണ്. വിധി എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. എന്നാൽ കേരളത്തിന്റെ ബഹുമാന്യനായ പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്ത് വില കൊടുത്തും ശബരിമലയിൽ ഞങ്ങൾ യുവതികളെ കയറ്റുമെന്നാണ്. ഹൈന്ദവ സമൂഹം ചോദിക്കുന്നു, ആരോടാണ് ഈ വാശി? ഈ നാട്ടിലെ ഹിന്ദു സ്ത്രീകൾ ശബരിമലയിലേക്ക് പോകുന്ന ഭക്തന്മാരായ തങ്ങളുടെ ഭർത്താക്കന്മാരെ, മക്കളെ, സഹോദരങ്ങളെ അയക്കുന്നത് അവരും വ്രതശുദ്ധിയോടുകൂടി തന്നെയാണ്. നാളിതുവരെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ഹിന്ദു സ്ത്രീ ഞങ്ങൾക്ക് ശബരിമലയിൽ പോയേ മതിയാവൂ എന്ന് വാശി പിടിച്ചിട്ടില്ല യുവതികൾ. മഹാരാഷ്ട്രയിലെ ശനീശ്വര ക്ഷേത്രത്തിൽ 400 കൊല്ലക്കാലമായിട്ട് ഒരു സ്ത്രീയെയും പ്രവേശിപ്പിച്ചിരുന്നില്ല. അവിടെ BJP യുടെയും RSS ന്റെയും നേതൃത്വത്തിൽ തന്നെയായിരുന്നു സമരം നടന്നതും സ്ത്രീകളെ അവിടെ കയറ്റിയതും. അത് അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. ഈ വിശ്വാസങ്ങൾക്ക് ശാസ്ത്രമുണ്ടോ യുക്തിയുണ്ടോ എന്നൊക്കെ പറയുന്ന ആളുകൾ നമുക്ക് പറഞ്ഞു തരേണ്ട ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതീകമാണ് ചെങ്കൊടി. ആ ചെങ്കൊടിയെ തൊട്ടാൽ തൊട്ടവനെ തട്ടുമെന്ന് ഞങ്ങൾ പറയുന്നത് അതിന് ജീവനില്ലെന്ന് കൃത്യമായിട്ട് അതിൽ വിശ്വസിക്കുന്നവനറിയാം. ഒരു ചെങ്കൊടി കത്തിച്ചിട്ട് 10 ചെങ്കൊടിയുടെ പൈസ കൊടുത്താൽ പ്രശ്നം അവസാനിക്കാത്തത് ചെങ്കൊടി എന്നത് കേവലം ഒരു തുണിയായിട്ടല്ല കമ്മ്യൂണിസ്റ്റുകൾ കാണുന്നത്. ദേശീയ പതാക 3 നിറത്തിലുള്ള തുണികളാണ്, പക്ഷേ കത്തിച്ചാൽ 1.5 കൊല്ലം ജയിലിൽ പോകണം. ഇതൊക്കെ ആചാരങ്ങളും വിശ്വാസങ്ങളുമാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കാണുമ്പോൾ പോലീസുകാര് സല്യൂട്ട് അടിക്കുന്നത് ഒരു ആചാരമാണ്. ഇതിന് ശാസ്ത്രമോ യുക്തിയോ ഇല്ല. അച്ഛൻ വീട്ടിൽ കയറി വരുമ്പോൾ മകൻ എഴുന്നേറ്റ് നിൽക്കുന്നത് അതൊരാചാരമാണ്. എഴുന്നേറ്റ് നിന്നാൽ ബഹുമാനമുണ്ടെന്നും ഇരുന്നാൽ ബഹുമാനമില്ലെന്നും അർത്ഥമില്ല. ഇങ്ങനെ അനേകം ആചാരങ്ങളിലൂടെയാണ് ഓരോ സമൂഹവും ജീവിക്കുന്നത്. ഈ ആചാരങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് മുഖ്യമന്ത്രിയോ ഭരണകൂടമോ കോടതിയോ അല്ല, മറിച്ച് ഓരോ ക്ഷേത്രത്തിനും തന്ത്രിമാരുണ്ട്, ഓരോ ക്ഷേത്രത്തിലെ ദേവനും പ്രതിഷ്ഠയുണ്ട്. നമ്മൾ ഭാരതം മുഴുവൻ സഞ്ചരിച്ചാൽ 12.5 ലക്ഷത്തിൽ പരം ക്ഷേത്രങ്ങൾ കാണാൻ കഴിയും നമുക്ക്. ഇതിൽ ഒരു ക്ഷേത്രത്തിലും ഹിന്ദുക്കൾ സ്ത്രീകളോട് കയറണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഒരേ ഒരു ക്ഷേത്രത്തിലാണ് ഭാരതത്തിൽ യുവതികൾ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞത്. ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ അതിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ പുരുഷന്മാര് പോകാറില്ല. ആറ്റുകാൽ പൊങ്കാല എന്റെ ഭാര്യക്കിടാം, എന്റെ പെങ്ങൾക്കിടാം, എന്റെ അമ്മയ്ക്കിടാം, പക്ഷേ ആറ്റുകാൽ പൊങ്കാല ഇടണമെന്ന് ഹിന്ദുക്കളായ ഞങ്ങൾ പുരുഷന്മാർ വാശി പിടിക്കാറില്ല. ഇത്തരം വിശ്വാസങ്ങളിലൂടെയാണ് ലോകത്തിലെ എല്ലാ സമാജവും കടന്നു പോകുന്നത്. ശബരിമലയിലെ അയ്യപ്പന്റെ പ്രതിഷ്ഠയാണ് യുവതികൾ അങ്ങോട്ട് വരേണ്ട എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിന് കാരണം. അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. നമ്മുടെ DN സീമ ചോദിച്ചതുപോലെ ഒരു യുവതിയെ കാണുമ്പോൾ അയ്യപ്പന്റെ വികാരം വിളക്കി മറഞ്ഞു പോകുമോ, അയ്യപ്പൻ താഴേക്ക് ഇറങ്ങി വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതല്ല ഇതിന്റെ ഉത്തരം. ഓരോ ക്ഷേത്രത്തിലും ദേവന് അവകാശങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഒരു മനുഷ്യനുള്ള സകല അവകാശങ്ങളും ജീവനില്ലാത്ത ദേവനുണ്ട്. സ്വാഭിമാൻ യാത്രയിൽ ബൈക്കുകൾ ഉപയോഗിക്കുന്നത് പോലീസ് തടഞ്ഞത് വാക്കേറ്റത്തിനിടയാക്കി. ഒടുവിൽ ബൈക്കുകൾ ഒഴിവാക്കി പ്രവർത്തകർ ജീപ്പുകളിലാണ് സഞ്ചരിച്ചത്. ബൈക്കുകൾ ഉപയോഗിക്കുന്നത് ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാണ് പോലീസ് നടപടി.